ദേശീയപാതയോരത്ത് സ്ഥിരം കാണുന്ന രണ്ട് പുലികളാണ് എൻ്റെ പിന്നിൽ കാണുന്നത്. ഇതിന് പുലിക്കുത്ത് എന്നാണ് പറയുന്നത്. ഇത് തമിഴ്നാടിൻ്റെ ഭാഗമാണ്. ഇതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്ന് ഈ വ്ലോഗിൽ നിങ്ങൾക്കായി ഞാൻ ഒരുക്കുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് ഇന്ന് സഞ്ചാരികളുടെ ഒരു പ്രിയ താവളമായി മാറിയിരിക്കുകയാണ്. ബോഡിമെട്ടിൽ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്ററോളം താഴ്ഭാഗത്തായിട്ടുള്ള പുലിക്കുത്ത് എന്ന സ്ഥലം, നല്ലൊരു മനോഹരമായ വെള്ളച്ചാട്ടവും അതിനു മുന്നിൽ സ്ഥിരമായി നിൽക്കുന്ന പുലികളുടെ പ്രതിമയുമാണ് ഈ പുലിക്കുത്ത് എന്ന ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും മനോഹാരിത. തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക്, അതായത് മൂന്നാർ പോലുള്ള മേഖലകളിലേക്ക് വരുന്നവരുടെയും അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകുന്നവരുടെയും പ്രധാന ഇടത്താവള കേന്ദ്രമാണ് ഇത്. ഇവിടെ ഒരു ക്ഷേത്രവും അതുപോലെ തന്നെ ഒരു ചെറിയൊരു ചായക്കടയുമുണ്ട്. പശ്ചിമഘട്ട മലനിരകളിൽ നിന്നാണ് ശരിക്കും ഈ വെള്ളം കുത്തി ഇങ്ങനെ ഒഴുകുന്നത്. മഴക്കാലത്ത് ഭയങ്കരമായ വെള്ളച്ചാട്ടമാണ്. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങി നിൽക്കാനൊന്നും പറ്റത്തില്ല. ഇപ്പം ചെറിയ തോതിലുള്ളൊരു വെള്ളച്ചാട്ടമാണ് ഉള്ളു. എപ്പോഴും ഇങ്ങനെ സഞ്ചാരികളെ കാത്ത് ഇങ്ങനെ ഇരിക്കുന്ന രണ്ട് പുലിക്കുട്ടികൾ, അതാണ് ഏറ്റവും ഇവിടുത്തെ ആകർഷണീയം. ഇപ്പം ഇവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ സമീപത്തേക്ക് ഇറങ്ങുന്നത് വലിയ ഡേഞ്ചറൊന്നുമല്ല. കൂടുതൽ വെള്ളമുള്ള സമയത്ത് മാത്രമാണ് ഡേഞ്ചറായിട്ട് ഇവിടെ ഉള്ളൂ. ഇപ്പോൾ വെള്ളം എടുക്കുന്നതിനും അതുപോലെ തന്നെ കുളിക്കുന്നതിനും ഒക്കെയുള്ള എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളുമുണ്ട്. ഇത് പുലിക്കുത്തിലുള്ള ഏക വ്യാപാര സ്ഥാപനമാണ്. അതായത് തനതായ രീതിയിലുള്ള കാപ്പിയാണ് ഇവിടെ ലഭിക്കുന്നത്. കാരണം ഗ്യാസ് സിലിണ്ടറോ മറ്റോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാതെ തീ വിറകടുപ്പിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിൻ്റെ രുചിയൊന്ന് വേറെ തന്നെയാണ്. காட்டு மாடுகள் குரங்குக மானுகள் இது மாதிரி வனவிலங்கு உரங்கு நைட்டில் கடை இருக்குங்களா? நைட்லலாம் கிடையாதுல்ல, 5 மணி 5 மணிக்கு வச்சுருக்கோம். காலையில் 5 6 மணிக்கு வச்சுருக்கோம். நிறைய அளவு வந்தது. ஆமாம், போக்குவரத்துலாம் நல்லா இருக்குல்ல. அது விதிலாம் நல்லா 40 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ റോഡ് നിർമ്മാണം ഏകദേശം നടന്നിട്ടുള്ളത്. ആ സ്ഥലം മുതൽ ഇവിടെ ഈ പുലികൾക്കൂടെ സാന്നിധ്യമുള്ളതുകൊണ്ടാണ് ഈ പുലിക്കുത്തിൽ ഇങ്ങനെ പുലികൾക്കൂടെ പ്രതിമ നിർമ്മിച്ച് വെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചകളിലും ഇവിടെ പുലികൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നാണ് ഇവിടെ ഈ കട ഉടമ പറഞ്ഞിരിക്കുന്നത് നമ്മളോട്. ഒപ്പം തന്നെയാണ് ഇവിടെ മാന് അതുപോലെ തന്നെ കുരങ്ങ പോലുള്ള ജീവികൾക്കൂടെ സാന്നിധ്യവും ഉണ്ടെന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. വാഹന പാർക്കിങ്ങിനൊക്കെ നല്ല സ്ഥലവും കാര്യങ്ങളും ഉണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകളും കാര്യങ്ങളും എല്ലാം വന്നിരിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് അതിൻ്റെ തൊട്ടടുത്ത് ചേർന്നിട്ടുള്ള മനോഹരമായ വെള്ളച്ചാട്ടം, അവിടേക്ക് ഇറങ്ങി എന്താ സ്റ്റെപ്പുകളും കാര്യങ്ങളും എല്ലാം നിർമ്മിച്ചിട്ടുണ്ട്. നിരവധിയായ ആളുകൾ വരുന്നുണ്ട്. എന്താ മനോഹരമായ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ്. സിനിമയിലൊക്കെ കാണുന്ന പോലെയുള്ള വലിയൊരു ലൊക്കേഷൻ തന്നെയാണ്. കാരണം ഒരു ക്ഷേത്രം, അതിനോട് ചേർന്നൊരു വ്യാപാര സ്ഥാപനം, തൊട്ടടുത്ത് മനോഹരമായ ഒരു വെള്ളച്ചാട്ടം, ഒപ്പം തന്നെ രണ്ട് പുലികൾക്കൂടെ സാന്നിധ്യം, പിന്നെ സ്ഥിരമായി വന്നു പോകുന്ന സഞ്ചാരികൾ, അവർക്കായിട്ട് എപ്പോഴും ഇങ്ങനെ ചുക്കുകാപ്പി അനത്തിയിരിക്കുന്ന വ്യാപാരി, വളരെ രസകരമായ ഒരു മൊമെൻറ്റിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഇവിടുത്തെ പുലിക്കുട്ടികൾക്ക് 40 വർഷത്തിലധികം പ്രായമുണ്ട്. എങ്കിൽ പോലും അതിനെ നല്ല രീതിയിൽ തന്നെ സംരക്ഷിക്കുന്നു, പരിപാലിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും രസം. അപ്പോൾ അതിനെ എൻ്റെ വേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ ടൂറിസത്തെ ഉണർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുമെല്ലാം തമിഴ്നാട്ടിൻ്റെ ഭാഗത്തുനിന്ന് നന്നായിട്ട് ഇവിടെ ഉണ്ട്. അതിനനുസരിച്ചുള്ള വികസനവും അതുപോലെ തന്നെ വിനോദസഞ്ചാരികൾക്ക് ഇറങ്ങാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് എപ്പോഴും തിരക്കുള്ള ഒരു സമയം തന്നെയാണ് പകൽ നേരങ്ങളിൽ ഇവിടെ.